നമസ്കാരം. ശാസ്ത്ര സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനമായ എസൻസ് ഗ്ലോബലിന്റെ വാർഷിക പരിപാടിയായ ലിറ്റ്മസ് 23 ഇത്തവണ ശ്രദ്ധേയമാവുന്നത് വിവിധ വിഷയങ്ങളിലെ സംവാദങ്ങൾ മുൻനിർത്തിയാണ്. തിരുവനന്തപുരം കനകക്കുന്നിലെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഒക്ടോബർ 1 നടക്കുന്ന പരിപാടിയുടെ അവസാനവട്ട ഒരുക്കങ്ങൾ നടന്നു വരികയാണെന്ന് സംഘാടകർ അറിയിച്ചു. ലോകത്തെ ഏറ്റവും വലിയ നാസ്തിക സമ്മേളനം എന്ന പേരിൽ അറിയപ്പെടുന്ന ലിറ്റ്മസിൽ ഇത്തവണ ഹിന്ദുത്വ നവലിബറൽ നയങ്ങൾ, ഇസ്ലാം ഏക സിവിൽ കോഡ് എന്നീ വിഷയങ്ങളിലാണ് സംവാദം നടക്കുന്നത്. ഹിന്ദുത്വ രാഷ്ട്രീയം രാജ്യത്തിന് അപകടമോ എന്ന സംവാദത്തിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ പ്രശസ്ത സ്വതന്ത്ര ചിന്തകൻ സി രവിചന്ദ്രനും BJP വക്താവ് സന്ദീപ് വാചസ്പതിയുമാണ് മാറ്റുരയ്ക്കുന്നത്. ഉഞ്ചോയ് മോഡറേറ്റർ ആയിരിക്കും. സോഷ്യൽ മീഡിയയിൽ ഏറെ വിവാദം സൃഷ്ടിച്ച ഒരു സംവാദ പ്രഖ്യാപനമായിരുന്നു ഇത്. കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ സ്റ്റേറ്റ് കോഡ് ടീം അംഗമായ ഹാരിസ് അറബിയും സന്ദീപ് വാചസ്പതിയുമാണ് ആദ്യം സംവാദം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ വ്യക്തിപരമായ തിരക്കുകൾ കാരണം പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ഹാരിസ് അറിയിച്ചതോടെയാണ് സി രവിചന്ദ്രൻ ഈ സംവാദത്തിലേക്ക് എത്തുന്നത്. ഇതോടെ ഹിന്ദുത്വവാദികളും നാസ്തികരും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സംവാദമായി ഇത് മാറിയിരിക്കുകയാണ്. ഈ സംവാദം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അത് വൻ വിവാദമായി. ഹിന്ദുത്വ രാഷ്ട്രീയം രാജ്യത്തിന് അപകടമോ എന്ന വിഷയത്തിന്റെ തലക്കെട്ടെടുത്തിട്ടായിരുന്നു വിവാദം. ഇത് അപകടമാണെന്ന് ഇനി മനസ്സിലായില്ലേ എന്ന് ചോദിച്ച് ഇടത് പ്രൊഫൈലുകളിൽ നിന്നാണ് ആദ്യം വിമർശനം തുടങ്ങിയത്. എസൻസ് ഗ്ലോബൽ ഹിന്ദുത്വത്തെ നോർമലൈസ് ചെയ്യുകയാണെന്നും സന്ദീപ് വാചസ്പതിക്ക് പേരെടുക്കാൻ ദുർബലനായ എതിരാളിയെ കൊടുത്തു എന്നുവരെയായി പ്രചാരണങ്ങൾ. എന്നാൽ ഇതിനെ എസൻസ് നേരിട്ടത് തങ്ങളുടെ മുൻകാലത്തെ സംവാദങ്ങളുടെ ടൈറ്റിലുകളും മൊത്തം ചൂണ്ടിക്കാട്ടിയാണ്. ദൈവമുണ്ടോ, നല്ലവരാകാൻ ദൈവം വേണോ, വാസ്തു ശാസ്ത്രീയമാണോ, മനുഷ്യൻ ധാർമ്മിക ജീവിയോ, ഭഗവത്ഗീത ജാതിയെ പിന്തുണയ്ക്കുന്നവോ, ജ്യോതിഷം ചൂഷണമോ, ജൈവകൃഷി ശാസ്ത്രീയമോ, ആത്മാവുണ്ടോ, സയൻസ് ഏറ്റവും മികച്ച ജ്ഞാനമാർഗമോ, ഇങ്ങനെയായിരുന്നു നേരത്തെ എസ് എൻ സംഘടിപ്പിച്ച ചില സംവാദങ്ങളുടെ ടൈറ്റിലുകൾ. ഇതാണ് ലോകമെമ്പാടും സംവാദങ്ങളുടെ പൊതുമാതൃക. സംവാദം നടക്കണമെങ്കിൽ ഒരു ചോദ്യം വേണം. ഇരുവശത്തു നിന്ന് എതിർക്കാനും അനുകൂലിക്കാനും സംവാദകർ വേണം. ഒത്തുതീർപ്പുകളും ഒഴിഞ്ഞുമാറ്റലുകളും ഒന്നും സംവാദത്തിൽ സാധ്യമല്ല. ഇരു സംവാദകർക്കും തുല്യ അവസരമാണ്. പ്രതിപക്ഷ ബഹുമാനത്തോടെ ആശയപരമായി സംവാദിക്കണം. കേട്ടു നിൽക്കുന്നവർക്ക് ഈ ആശയ സംഘർഷത്തിൽ നിന്ന് കാര്യം തിരിയും. മികച്ച ആശയങ്ങൾ പ്രസരിക്കും, മോശം ആശയങ്ങൾ വെളിവാക്കപ്പെടും. ഏകീകൃത സിവിൽ കോഡ് ആവശ്യമുണ്ടോ എന്ന് ലിറ്റ്മസ് 23 മറ്റൊരു സംവാദം സംഘടിപ്പിച്ചത് എസൻസിന് അക്കാര്യത്തിൽ സംശയമുണ്ടായിട്ടോ ആവശ്യമുണ്ടായിട്ടോ എന്നൊരു സന്ദേഹം സമൂഹത്തിൽ നോർമലൈസ് ചെയ്യാനോ ലക്ഷ്യമിട്ടല്ല എന്ന് എസൻസ് ഭാരവാഹികൾ വിഷയത്തിൽ പ്രതികരിച്ചു. നവലിബറൽ ആശയങ്ങൾ ഗുണമോ ദോഷമോ എന്നതാണ് ലിറ്റ്മസിൽ നടക്കുന്ന അടുത്ത സംവാദം. നിരവധി പ്രഭാഷണങ്ങളിലൂടെ ശ്രദ്ധേയനായ സ്വതന്ത്ര ചിന്തകൻ അഭിലാഷ് കൃഷ്ണനും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുൻ സെക്രട്ടറിയും ശാസ്ത്ര കേരള മാസികയുടെ എഡിറ്ററുമായ TK ദേവരാജനുമാണ് ഇതിൽ സംവദിക്കുന്നത്. ഈ വർഷത്തെ എസൻസ് യങ് ഫ്രീ തിങ്കർ അവാർഡ് നേടിയ അഭിലാഷ് കൃഷ്ണൻ സാമ്പത്തിക അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിരവധി പ്രസന്റേഷനുകൾ അവതരിപ്പിക്കുകയും ലേഖനങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ജ്യോതിഷം, ശാസ്ത്രവും വിശ്വാസവും, നക്ഷത്ര ദൂരങ്ങൾ തേടി, മലയാളികളും ശാസ്ത്രബോധവും, ജനങ്ങളെ കൈവെടിയുന്ന ബാങ്കുകൾ തുടങ്ങിയ പുസ്തകങ്ങൾ എഴുതിയ TK ദേവരാജൻ അറിയപ്പെടുന്ന പ്രഭാഷകൻ കൂടിയാണ്. വി രാഗേഷാണ് ഈ സംവാദത്തിന്റെ മോഡറേറ്റർ. ഇസ്ലാം അപരവൽക്കരണവും ഫോബിയയും എന്ന വിഷയത്തിൽ സ്വതന്ത്ര ചിന്തകനും പ്രഭാഷകനുമായ ആരിഫ് ഹുസൈൻ തെരുവത്തും എടവണ്ണ ജാമിയ അന്നോദ്യ അറബിക് കോളേജിന്റെ ഡയറക്ടറും പ്രഭാഷകനുമായ ആദിൽ അതീഫ് സുലാഹിയുമാണ് സംവദിക്കുന്നത്. ഹോമിയോപ്പതി അശാസ്ത്രീയമാണെന്ന് ബോധ്യപ്പെട്ടതോടെ ഡോക്ടർ പദവി ഉപേക്ഷിച്ച ആരിഫ് എക്സ് മുസ്ലിം മൂവ്മെന്റിന്റെ മുൻ അമരക്കാരനും നോൺ റിലീജിയസ് സിറ്റിസൺസ് എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ്. ഇസ്ലാമിക നിയമം, ഖുറാൻ തുടങ്ങിയവയിൽ പ്രാഗൽഭ്യം തെളിയിച്ച പ്രഭാഷകനാണ് ആദിൽ അതീഫ് സുലാഹി. ഏക സിവിൽ കോഡ് ആവശ്യമുണ്ടോ എന്ന സംവാദത്തിൽ സി രവിചന്ദ്രൻ, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, അഡ്വക്കേറ്റ് ഷുക്കൂർ എന്നിവരാണ് പങ്കെടുക്കുന്നത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് അനിൽകുമാർ ചാനൽ ചർച്ചകളിലെയും സോഷ്യൽ മീഡിയയിലെയും സജീവ സാന്നിധ്യമാണ്. എന്നാൽ താൻ കേസുകൂടെ എന്ന ചലച്ചിത്രത്തിൽ തന്റെ തന്നെ പേരിലുള്ള വക്കീൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ശ്രദ്ധേയനായ അഡ്വക്കേറ്റ് ഷുക്കൂർ ഇസ്ലാമിക പിന്തുടർച്ചാവകാശത്തിലെ മാറ്റങ്ങൾക്ക് വേണ്ടി ശക്തമായി വാദിക്കുന്ന വ്യക്തിയാണ്. രണ്ട് പെൺമക്കൾ മാത്രമുള്ള ഷുക്കൂർ വക്കീൽ ഈയിടെ സ്വന്തം ഭാര്യയെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിച്ചത് വാർത്തയായിരുന്നു. സി സുശീൽ കുമാറാണ് ഈ സംവാദത്തിന്റെ മോഡറേറ്റർ.